ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു. ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ്, കാളികാവ് റോഡ്, ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ. വയനാട് ദുരന്തത്തിൽ വയനാട് മുൻ എം പി രാഹുൽ ഗാന്ധി ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്ന് മന്ത്രി ജി ആർ അനിൽ കുറ്റപ്പെടുത്തി. എൽ ഡി എഫിന്റെ മുനിസിപ്പൽ തല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഗവൺമെന്റ് 1080 കോടിയുടെ AS ആണ് കൊടുത്തത്. അതിലാദ്യ റീച്ചാണ് 400 കോടിയുടെ പദ്ധതിയാണ്. ആ പ്രവൃത്തി ഉദ്ഘാടനത്തിന് മന്ത്രി പറഞ്ഞു. അപ്പൊ അന്ന് അദ്ദേഹം ആ പദ്ധതിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രസംഗത്തിൽ സൂചിപ്പിച്ചു, ചില റോഡുകളിൽ കുഴികളുണ്ട്. ആ കുഴികൾ മാത്രം കാണുന്ന മാധ്യമങ്ങൾ റോഡിൻ്റെ മാറ്റം എന്തുകൊണ്ട് കാണുന്നില്ല എന്നതിനെ സംബന്ധിച്ചാണ് ശരി. നമ്മുടെ എല്ലാം ചെറുപ്പനാളിൽ ഇവിടെ ഇരിക്കുന്നവരുടെ എല്ലാവരുടെയും മുൻ നാളുകളിൽ എടുത്ത് പരിശോധിച്ചാൽ എല്ലാ റോഡും ടാറിങ്ങോ റീടാറിങ്ങോ കുഴി അടയ്ക്കുന്ന മെയിൻ്റനൻസ് വർക്കോ ആണ് നടന്നത്. കക്ഷിരാഷ്ട്രീയം മാറ്റിവെച്ച് മുന്നണിയെ നയിക്കേണ്ട രാഹുൽ കേരളത്തിൽ സന്ദർശകൻ മാത്രമായി. കേരള സർക്കാരിന്റെ കൂടെ നിൽക്കേണ്ട രാഹുൽ വയനാടിന് വേണ്ടി എന്ത് ഉത്തരവാദിത്തമാണ് ചെയ്തതെന്നും മന്ത്രി ചോദിച്ചു. വയനാട്ടിൽ സ്തംഭനാവസ്ഥയാണ്. തിരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയമാണെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. നഗരസഭാ അധ്യക്ഷൻ മാട്ടുമ്പൽ സലീം അധ്യക്ഷത വഹിച്ചു. CPM ജില്ലാ സെക്രട്ടറി ഇ.എൻ മോഹൻദാസ്, ജോർജ് കെ ആന്റണി, PM ബഷീർ, KP സുമതി, അരുമ ജെ കൃഷ്ണൻ, പരുന്തൻ നൌഷാദ്, എം മുജീബ് റഹ്മാൻ, ടി ഹാരിസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ നിലമ്പൂർ. നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ, കളുത്തും കടവ്, നിലമ്പൂർ.